ഹലോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ടേസ്റ്റി ആയിട്ടുള്ള മന്തി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത് അപ്പോൾ അതിന് പറ്റിയ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണിച്ചു തരുന്നത് വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം നമ്മൾ ആദ്യം ബീഫ് മന്തിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അരി വെള്ളത്തിൽ ഇടുന്നതാണ് ഈ കാണുന്നത് വെള്ളത്തിൽ ഇട്ട് ഒന്ന് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്ത് വച്ചേക്കുക അപ്പം നമുക്ക് ഉണ്ടാക്കാൻ നേരത്തെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഉണ്ടാക്കാൻ നേരത്തെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ ബീഫ് നമ്മൾ ഇതുപോലെ വലുതായി മുറിച്ചെടുക്കണം കേട്ടോ നമ്മൾ കറിക്കരിയുന്ന പോലെ ചെറുതാക്കി മുറിച്ചെടുക്കരുത് ഇതുപോലെ വലുതായിട്ട് വേണം നമുക്ക് മുറിച്ചെടുക്കാൻ നമ്മളെല്ലാ കഷ്ണങ്ങളും ഒരേപോലെ തന്നെ ഒരു മീഡിയം ലെവലിൽ മുറിച്ചെടുക്കുക മുറിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മൾ കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക ഒരു കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിയുമ്പോൾ അതിൽ ആ ചോരയോ കാര്യങ്ങളെല്ലാം പോയി കിട്ടും പിന്നെ ഇതുപോലെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക ഇതുപോലെ നന്നായി തിരുമ്മി തന്നെ കഴുകിയെടുക്കണം അപ്പോൾ അതിലെ ആ ചോരയൊക്കെ പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടി എളുപ്പമാണ് നമുക്ക് നമ്മൾ നന്നായി തിരുമ്മി കഴുകണം കേട്ടോ അതിനുശേഷം ഇതുപോലെ നമ്മൾ അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വെള്ളം വലിന്ന് നന്നായിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം ഓക്കെ ആയി കിട്ടാൻ എളുപ്പമാണ് അപ്പം നമ്മൾ ബീഫ് മന്തി ഉണ്ടാക്കാനുള്ള പാത്രം വെച്ചിട്ടുണ്ട് ഈ ബിരിയാണി പോട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ മുരിക്കാശ്ശേരിയിൽ ഇത്താണെ വീട്ടിൽ പോയപ്പോൾ ഉണ്ടാക്കിയ ബീഫ് മന്തി കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമ്മൾ ഒരു മാഗി ക്യൂബ് എടുത്ത് ഇറച്ചിയിൽ മിക്സ് ചെയ്തു വെച്ചാണ് ഇപ്പോൾ കണ്ടത് ബീഫിലേക്ക് മിക്സ് ചെയ്ത് വെച്ചു പിന്നെ നമ്മൾ ചോറിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അതാണ് നമ്മുടെ കണക്ക് പിന്നെ നമ്മൾ ബീഫിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് കുരുമുളക് പൊടിച്ചതാണ് ഇട്ടത് പിന്നെ കുറച്ച് തൈ ഉപ്പിട്ടു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എന്നിവട്ട് മിക്സിയിൽ നമ്മൾ ശരിക്ക് അടിച്ചെടുക്കണം ഇങ്ങനെയാണ് നമ്മൾ ബീഫ് മന്തിക്കുള്ള മസാല റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ ഇതാണ് നമ്മൾ ബീഫിലേക്ക് ശരിക്ക് തേച്ച് പിടിപ്പിക്കുന്നത് ഇത് ഉപ്പാണ് പിന്നെ കുറച്ച് തൈര് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു തക്കാളി ഇതുപോലെ അരിഞ്ഞിടുന്നുണ്ട് അത് നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചോറിന് വേണ്ടിയിട്ട് ഒരു വെളുത്തുള്ളി ഒന്ന് ചതച്ചിടുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ കറുകപ്പട്ട ചേർത്ത് കൊടുത്തു മന്തിക്ക് ആവശ്യത്തിനുള്ള റൈസിനാവശ്യത്തിനുള്ള എല്ലാ സംഭവവും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ ഗ്രാമ്പൂ പട്ട ഏലക്ക ഇതെല്ലാം ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു സവാള ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി വലുതാക്കി ഇടുന്നില്ല ഒരു ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടി ചേർത്ത് നമ്മൾ റൈസിലേക്ക് ആവശ്യത്തിന് ഉള്ള വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലാണ് നമ്മൾ റൈസ് കുക്കാക്കി എടുക്കുന്നത് പിന്നെ നമ്മൾ ബീഫിൻ തേക്കാനുള്ള മസാലയിലേക്ക് പച്ചമുളക് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് മൂന്ന് പച്ചമുളകാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഓൾറെഡി കുരുമുളക് ഉള്ളതുകൊണ്ട് കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റാണ് നമുക്ക് കൂടുതലും മുന്തി ഈ ഒരു മസാലയിൽ നിൽക്കേണ്ടത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ശകലം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇൻ കേസ് എരിവ് ആയില്ലെങ്കിൽ നമുക്ക് എരിവാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ടേസ്റ്റ് കിട്ടുന്ന ഒരു രീതിയിലുള്ള മസാലയാണ് ഇതുപോലെ നമ്മൾ ശരിക്കും തേച്ച് പിടിപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്കൊരു ശകലം മന്തി മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളത് വെള്ളത്തിലും അതായത് ചോറ് തിളപ്പിക്കുന്ന വെള്ളത്തിലും ഇതേപോലെ തന്നെ മസാല കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഇതുപോലെ കൈകൊണ്ട് തിരുമ്മി നമ്മളെടുക്കുക ഇത് നമ്മളെടുക്കുന്നത് മൺചട്ടിയിലാണ് തിരുമ്മി ഇതുപോലെ വയ്ക്കുന്നത് കേട്ടോ ഇതുപോലെ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്പി കൊടുക്കണം എല്ലാ സ്ഥലത്തും നമുക്ക് മസാല പിടിക്കണം അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറും മുക്കാൽ മണിക്കൂർ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ നമുക്കത് ആ ഒരു മസാലയെല്ലാം ആ ഇറച്ചിയിലേക്ക് പിടിച്ച് നല്ലൊരു ടേസ്റ്റ് തന്നെ നമുക്ക് ബീഫ് മന്തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ് അത് ഇതുപോലെ കൈ കൊണ്ട് തന്നെ നമ്മൾ ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നോക്കിയപ്പോൾ ഒരു കുറച്ച് കുരുമുളക് കൂടെ വേണമെന്ന് തോന്നി അപ്പോൾ കുറച്ച് കുരുമുളക് കൂടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒരു ഈ കളറാണല്ലോ എന്ന് വിചാരിക്കേണ്ട ഈ കളറാണെങ്കിലും നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ബീഫുമന്തിയുടെ ഒരു ടേസ്റ്റും അതേ കളറുമായി നമുക്കിതിൽ കിട്ടും കേട്ടോ പിന്നെ നമ്മൾ ചോറിലേക്ക് ചോറ് വേണ്ടി വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മല്ലിയില പുതിയനേല ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വെള്ളം നന്നായി തിളച്ച് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിരുന്ന അരി അതിലേക്ക് ഇട്ട് കൊടുത്തു ഇത് മല്ലി പുതിയനയില ഇതെല്ലാം നമ്മൾ അരച്ചെടുത്തേക്കുന്നതാണ് അപ്പോൾ അതുകൂടി നമ്മൾ ആ ബീഫിലേക്ക് തേച്ച് കൊടുക്കുകയാണ് ആദ്യം നമ്മൾ അരമണിക്കൂർ വെച്ചു ബീഫ് മസാല പെരട്ടി അതിനുശേഷം വീണ്ടും നമ്മൾ ഈ ഒരു മല്ലിയും പുതിയനയിലും കൂടി എല്ലാം അരച്ചിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളൊന്ന് ഇളക്കി ഇതുപോലെ റൈസിൻ്റെ വെള്ളം ഒന്ന് ഇളക്കി വെക്കുക അപ്പോൾ എന്തെങ്കിലും ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഒരു ശകല ഉപ്പ് കുറവുണ്ടായിരുന്നു അത് ഒന്നുകൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇളക്കി ഇതുപോലെ മൂടി വെച്ച് നമ്മൾ തട്ടിപ്പൊത്തി മൂടി ഇടയ്ക്ക് നോക്കി വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇത് തട്ടിപ്പൊത്തി മൂടിയിട്ടുണ്ട് ഏകദേശം വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് ആ വെള്ളത്തിൽ തന്നെ നമുക്ക് ഈ ഇതിനാവശ്യത്തിനുള്ള ഒരു വെള്ളവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ആ വേവ് കറക്റ്റ് വേവിൽ നമുക്ക് ആ വെള്ളം പറ്റി കിട്ടിയിട്ടുണ്ട് നമ്മളിത് ഗ്യാസിലാണ് കേട്ടോ കുക്കാക്കി എടുത്തേക്കുന്നത് ഗ്യാസിലാണെങ്കിലും ഇതുപോലത്തെ ബിരിയാണി പോട്ടിന് ഒത്തിരി ഒരു ഗ്യാസ് വേണ്ടി വരുന്നില്ല ഇപ്പം ഏകദേശം അത് കുക്കായിട്ടുണ്ട് ഒരു ഒന്നര ഒന്നരണ്ടാവശ്യം കൂടെ മുൻകൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും ഇതുപോലെ തട്ടിപ്പൊത്തി മൂടിയിട്ട് വെച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മൾ രണ്ട് രീതിയിൽ നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട് നമുക്ക് ഈ മസാല ഇതിലേക്ക് ഒരു സ കുറച്ച് സൺഫ്ലവർ ഒഴിച്ച് അതിൽ നമ്മൾ ഇതുപോലെ ഫ്രൈ പാനിലേക്ക് നമുക്ക് ഇങ്ങനെ വറുത്തെടുക്കാം അപ്പോൾ അതിന് ഒത്തിരി ടൈം എടുക്കും അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വറുത്തെടുക്കാൻ വേണ്ടി ഇങ്ങനെ വച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ബീഫിൻ്റെ മന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയാണ് ബീഫ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ വെന്ത് കഴിയുമ്പോൾ ഒന്ന് ചുരുങ്ങും ചെയ്യട്ടോ ഈ ഇറച്ചി അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറേ നേരം കുക്കാക്കി എടുക്കണം അപ്പോൾ നമ്മൾ വേറൊരു ഐഡിയ കൂടി ചെയ്യുന്നുണ്ട് അതുകൂടി നിങ്ങൾക്ക് കാണിച്ചുതരാം നമുക്ക് എളുപ്പം ഈ രീതിയിലും എളുപ്പം നമ്മൾ കുക്കറി വേവിച്ചിട്ട് നമുക്കതൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നതാണ് ഫ്രൈ ആക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് കറക്റ്റ് ഒരു രീതിയിൽ നമുക്ക് കിട്ടും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ടൈം നമുക്ക് വേണം കാരണം ഇത് ഈ ഇറച്ചി വെന്ത് കിട്ടാനുള്ള ടൈം മുഴുവൻ എടുക്കണം അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഫ്രൈ പാനി ഉണ്ടാക്കാൻ നേരത്ത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ മറിച്ചിട്ട് അത് കുക്ക് ചെയ്തെടുക്കണം അപ്പോഴാണത് കറക്റ്റ് വേവിലേക്ക് എത്തുള്ളൂ കേട്ടോ ഇതിപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളിങ്ങനെ ഇട്ടു അപ്പോൾ നമുക്ക് ടൈം ഒത്തിരി വേണമെന്ന് കണ്ടപ്പോൾ നമ്മൾ പിന്നീട് അടുത്ത മെത്തേഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അതുകൂടി കാണിച്ചു തരാം അതാണ് എളുപ്പി ഇപ്പോൾ തന്നെ ഇതിന് ആ ഒരു ഫ്രൈ ചെയ്തെടുക്കാൻ നേരത്ത് തന്നെയുള്ള ആ ഒരു സ്മെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാണ് ആ സ്മെൽ സ്മെല്ലടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാം ഇതാണ് രണ്ടാമത്തെ വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കുക്കറിൽ ഇതുപോലെ ഇറച്ചി മുഴുവൻ ഇട്ട് കൊടുക്കുക ഇറച്ചി മുഴുവൻ ഇട്ട് കൊടുത്ത് കുക്കറ് അടച്ച് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം അത് വിസലടിച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റാണിത് പച്ചമല്ലിയും അതുപോലെ തന്നെ വലിയ ജീരകം പിരിഞ്ചീരകം അതുകൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പിരിഞ്ചീരകം ഒരു മസാല ആയതുകൊണ്ട് അതിന് ഇച്ചിരി കൂടെ ടേസ്റ്റ് ഉണ്ട് മല്ലി ഇങ്ങനെ വറുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ പൊടിച്ചെടുത്തു ഇപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു മസാലയാണ് നമുക്കിതിൻ്റെ മെയിൻ ഇത് ഇപ്പോൾ കുക്കറി നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് അതിൽ ഓൾറെഡി വെള്ളമുണ്ട് ആ വെള്ളം ഉൾപ്പെടെ നമ്മൾ ഇതുപോലെ ഒരു ചട്ടിയിലേക്ക് മാറ്റി ഇട്ട് കൊടുക്കുക അപ്പോൾ ആദ്യത്തെ വേ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ ഇതുപോലെ വേവിച്ചെടുക്കുക വെള്ളം ഇട്ട് ആ വെള്ളം പറ്റി വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പൊടിച്ച് വച്ചിരിക്കുന്ന മല്ലിയും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും അതാണ് നമ്മുടെ അത് കഴിഞ്ഞ് ആ വെള്ളമൊക്കെ പറ്റി ഇതുപോലെയായി കിട്ടി കഴിയുമ്പോൾ നമ്മുടെ ബീഫ് മന്തി റെസിപ്പി അത് കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ റൈസിലേക്ക് കളർ ചേർത്തത് കാണിച്ചിട്ടില്ല കുറച്ച് ഒരു കളർ ചേർക്കുന്നുണ്ട് നമുക്ക് ആ ഒരു ബീഫ് മന്തിയുടെയും കുഴിമന്തിയുടെ ഒക്കെ ഒരു കളർ വരാൻ വേണ്ടിയിട്ട് അതുകൂടി ഇതുപോലെ ചേർത്ത് വെച്ചതിന് ശേഷം റൈസ് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം നമുക്ക് ചൂടോടെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ബീഫ് മന്തി റെഡിയാക്കി എടുക്കാം അത് നമുക്ക് കടയിൽ അതേ ടേസ്റ്റി തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മല്ലിയും കൂടി മല്ലിയും പിരിഞ്ചീരങ്ങ് കൂടി ഇതുപോലെ പൊടിച്ചെടുക്കുന്നത് അത് ചേർത്ത് കഴിഞ്ഞാലാണ് ആ ഒരു കറക്റ്റ് ഇത് കിട്ടുകയുള്ളു പിന്നെ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തക്കാളി കൊണ്ട് ഒരു സോസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇതാണ് നമ്മുടെ മെയിൻ റെസിപ്പി എന്ന് പറയണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയുമായി ബൈ അസ്സാം വലൈക്കും താങ്ക്സ് ഫോർ വാച്ചിങ്